ഒരർദ്ധരാത്രിയിൽ കെ എം ബഷീർ എന്ന മാധ്യമപ്രവർത്തകനെ ഇടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. അദ്ദേഹം ഇന്ന് കേരളത്തിലെ ആലപ്പുഴ ജില്ലയുടെ അമരക്കാരനായി മാറിയിരിക്കുകയാണ്. അങ്ങനെ സർക്കാർ അവരോധിച്ചിരിക്കുകയാണ്. മാധ്യമ സമൂഹവും പൊതുസമൂഹവും മാത്രമല്ല നിയമലോകവും പോലും ചോദ്യം ചെയ്യുന്ന ഒന്നായി തീർന്നിരിക്കുകയാണ്. അതാണിപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ആലപ്പുഴയിലെ കളക്ടറാക്കിയിരിക്കുന്നത്? ആലപ്പുഴയിലെ എന്നല്ല, കേരളത്തിലെ ഒരു ജില്ലകളിലും കളക്ടറാക്കാൻ പാടില്ല എന്നുള്ളതാണ്. സർക്കാരിന് പുതിയ ഭാഷ്യമുണ്ട്. IASകാർക്ക് അതിൻ്റേതായ ചില കാര്യങ്ങൾ തീർക്കേണ്ടതായ ഒരു സമയമുണ്ട്. അതിനുള്ളിൽ തീർക്കണമെന്ന്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? സർക്കാരിനെ സ്തുതി പാടി നിൽക്കുന്ന IASകാർക്ക് കൊടുക്കുന്ന ഒന്ന് മാത്രമാണിത്. ഏതായാലും ആലപ്പുഴക്കാരിറങ്ങി നടക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഇനിയിപ്പോൾ കൊലവണ്ടി അവിടെയാണ് ഉരുളാൻ പോകുന്നത്. ആലപ്പുഴ എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ പ്രദേശമാണ്. കൊലവണ്ടി വരുന്നു എന്ന് വിചാരിച്ച് ചാടിയാൽ, എങ്ങോട്ടെങ്കിലും എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അത് വല്ല കനാലിലും പുഴയിലേക്കും കായലിലേക്കുമാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണല്ലോ. ഇരുമ്പ് പാലവും ഒക്കെയുള്ള ചെറിയ പാൽ ഒരു ഇടുങ്ങിയ വഴികളാണ് ആലപ്പുഴ നഗരത്തിനുള്ളത്. ഈ സമീപകാലത്താണ് നമുക്കറിയാം, എത്രയോ കാലമായി ഇഴഞ്ഞുകൊണ്ടിരുന്ന ബൈപ്പാസ് ഈ അടുത്ത കാലത്താണ് പൂർത്തിയാക്കിയത്. നമ്മുടെ മന്ത്രി സുധാകരൻ്റെ ഒരു മിടുക്കുകൊണ്ടാണ്. അദ്ദേഹം അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു മൂലയ്ക്ക് ഒതുക്കിയിരുത്തുകയും ചെയ്തു. ഈ ഇത്തരത്തിലുള്ള ഒരാൾ ആലപ്പുഴയുടെ കളക്ടറായിട്ട് സ്ഥാനമേൽക്കുന്നത് കണ്ട് നമ്മുടെ സുധാകരൻ അവിടെ ഇരിപ്പുണ്ട്, ഇതെല്ലാം കാണുന്നുണ്ട്, മഹാമൗനിയായിട്ടിരിക്കുന്നുണ്ടെങ്കിലും ഇനി അദ്ദേഹത്തിൽ നിന്ന് ഈ അർത്ഥഗർഭമായ കവിതകളുമൊക്കെ ഇങ്ങോട്ടേക്ക് വരും. ഈ IASകാരുടെ ഒരു ലോബിയാണ്, ആ ലോബിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. IAS IPSകാരുടെ ഒരു ലോബി തന്നെ ഉണ്ടെന്നുള്ളതാണ്. അത് സർക്കാരിൻ്റെ മേൽ വലിയ സമ്മർദ്ദം തന്നെ ചെലുത്തും. ഇവർ ശ്രീറാം വെങ്കിട്ടരാമൻ എന്താണ് ചെയ്തത്? നമുക്കറിയാം, പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞതാണ്. കുടിച്ച് ലക്കുകെട്ട് കവടിയാറിലെ സ്ക്വയറിലെ തലകുമ്പിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. തുടർന്നാണല്ലോ അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ വനിതാ സുഹൃത്ത് എത്തുന്നു. അവരുടെ കാറിൽ കയറിൽ പോകുന്നു. അതും കവടിയാറിൽ നിന്ന് വെള്ളയമ്പലത്തേക്ക്, വെള്ളയമ്പലം വഴി മ്യൂസിയം റോഡിലൂടെ പോകുന്നത് ഏതാണ്ട് 140 കിലോമീറ്റർ വേഗതയിലാണ്. ഒരിക്കലും ആ വേഗത ഇവിടെ അനുവദിച്ചിട്ടുള്ളതല്ല. അതും എത്തരത്തിലുള്ള ഒരാളാണ് വണ്ടി ഓടിക്കുന്നത്? IASകാരനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം സമർത്ഥനാണ്. ഇപ്പോൾ കുറേ ന്യായീകരണ തൊഴിലാളികളുണ്ട് CPMൻ്റെ പ്രധാനപ്പെട്ട വ്യക്താക്കൾ ആരും ഒരു ചാനൽ ചർച്ചയിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. കാരണം അവർക്ക് തന്നെ സർക്കാരെടുത്ത തീരുമാനത്തിനോട് ന്യായീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ വേറെ കുറച്ച് ന്യായീകരണ തൊഴിലാളികളുണ്ട്, ഇടതുപക്ഷ സഹയാത്രികൻ എന്നൊക്കെ പറഞ്ഞ, സഹയാത്രികൻ, സഹമുറിയൻ എന്നൊക്കെ പറയുന്ന, ഇടതുപക്ഷത്തിൻ്റെ കൂടെ കിടക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണങ്ങളുണ്ട്, കേരളത്തിൽ ഉടനീളമുണ്ട്. അവരെന്ത് ചെയ്യും? അവർക്ക് ഈ പിണറായി എന്ന രാജാവിൻ്റെ ഒരു പ്രീതി പിടിച്ചു പറ്റണമെന്നല്ലോ. അതിനുവേണ്ടി അവിടെ കിടന്ന് പറയുന്നത് എന്താണ്? ഒരു ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞു കേട്ടത് ഇതാണ്: UDF ആയിരുന്നുവെങ്കിൽ ഈ കേസ് പുറം ലോകം പോലും അറിയില്ലായിരുന്നു എന്ന്. അങ്ങനെ ഇദ്ദേഹത്തിന് വേണ്ട തരത്തിലുള്ള ശിക്ഷ LDF സർക്കാർ കൊടുത്തു, CPM കൊടുത്തു എന്നാണ് പറയുന്നത്. വലിയ ശിക്ഷയായി. എവിടെ ശിക്ഷ? ഒരു കുടുംബം അനാഥമാക്കുകയാണ്. ഒരുവൻ്റെ മദ്യലഹരിയിൽ താൻ തോന്നിത്തരം കാണിച്ചത് തിരുവനന്തപുരം നഗരത്തിലൂടെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ കുടുംബമാണ് അനാഥമാക്കിയത്. ഒരു മാധ്യമപ്രവർത്തകനായതുകൊണ്ട് അത്തരത്തിലെങ്കിലും ഇപ്പോഴും അത് അന്തരീക്ഷത്തിൽ അലയൊലിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ എന്തായിരിക്കും? സൈക്കിളിൽ പോകുന്ന ഒരു സാധാരണക്കാരൻ. ഇത് ഈ മരണം എന്ന് പറയുന്നത് പല വിദഗ്ധർ പറയുന്നത് വളരെ ബോധപൂർവമായിട്ടുള്ളതെന്നും സമർത്ഥിക്കുന്നുണ്ട്.
അതിൻ്റെതായ കാരണങ്ങളൊക്കെ അവരിങ്ങോട്ട് നിരത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലരും വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം. പക്ഷേ ഏതൊരു സാധാരണക്കാരനാണ് പോലും ഇതിനെ തീർച്ചയായിട്ടും ഇവർ ഒതുക്കുമായിരുന്നു. മാധ്യമ ലോകത്ത് നിന്ന് ഈ വിഷയം മാറ്റിവെക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഇത് സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ അത് ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അധികാരം കളക്ടറിൽ ഉണ്ടെന്നുള്ളതാണ്. ഇദ്ദേഹം അപ്പോൾ ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഈ കേസ് അട്ടിമറിക്കില്ല എന്ന് എന്തുറപ്പാണുള്ളത്? ഈ മജിസ്ട്രേറ്റിൻ്റെ അഭാവത്തിൽ കുറ്റകൃത്യ കേസിലെ പ്രതികളെ 7 ദിവസം വരെ റിമാൻഡ് ചെയ്യാനുള്ള അധികാരവും കളക്ടർക്കുണ്ട്. ഇപ്പോൾ ഇത്രയും അധികാരമുള്ള കളക്ടർക്ക് ഈ കേസ് അട്ടിമറിക്കുന്നതിന് വലിയ ബുദ്ധിവൈഭവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ നിഷ്പ്രയാസം ഇത് അട്ടിമറിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ അട്ടിമറിക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് ആലപ്പുഴയിലേക്ക് കളക്ടറായിട്ട് അവരോധിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ എടുത്ത് തൊട്ടടുത്ത ജില്ലയുടെ അമരക്കാരിയും ആക്കി വെച്ചിട്ടുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിച്ച് കാണാനുള്ള സൗകര്യം വരെ സർക്കാർ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. പോട്ടെ, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഒരു മാനുഷിക പരിഗണന ഒരു പ്രതി എന്നുള്ള രീതിയിൽ സംശയിച്ച് നിർത്തുമ്പോൾ ആ ആളിനെ കളക്ടർ പദവിയിലേക്ക് കൊണ്ടുവരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണെന്നുള്ളതാണ്. നാളെ ഒരു പ്രതി തിരിഞ്ഞു നിന്ന് ചോദിച്ചാൽ ഈ കളക്ടർക്ക് എന്ത് ധാർമ്മികതയാണ് പറയാൻ കഴിയുന്നതെന്നുള്ളതാണ്. ഇത് നമ്മൾ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള നിയമവും ധാർമ്മികതയും ഇത്രമേൽ പരിഹാസ്യമായ ഒരു കാലം നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് മദ്യപിച്ച് നടക്കുന്ന IASകാരൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട്, മുൻതലമുറയും കണ്ടിട്ടുണ്ട്. അവരുടെയൊന്നും പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. അവർ കുടിയന്മാരാണ് എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ അവരന്തസ്സായി മദ്യപിച്ച് ഒരു കുടുംബത്തെയും അനാഥമാക്കാതെ അവർ അവരുടെ വീടുകളിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോൾ സമീപകാലത്ത് തന്നെ സ്വപ്ന പറയുന്നുണ്ടല്ലോ, ശിവശങ്കർ മദ്യത്തിൽ മുങ്ങിക്കുളിച്ച കഥകളൊക്കെ. അദ്ദേഹം ഏതെങ്കിലും കുടുംബത്തെ അനാഥമാക്കിയോ? ശ്രീറാം വെങ്കട്ടരാമൻ മൂന്നാറിൽ എന്തൊക്കെയായിരുന്നു അട്ടഹാസം കാണിച്ചത്? ആ അട്ടഹാസത്തിലൂടെ കേരള ജനതയുടെ ഹൃദയത്തിൽ അദ്ദേഹം ഇടം പിടിച്ചു, ധീരോദാത്ത നായകൻ എന്നുള്ള രീതിയിൽ. MM മണി അന്ന് പറഞ്ഞു, MM മണിയുടേതായ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ നാട്ടുഭാഷയും ഹൈറേഞ്ച് ഭാഷയും കൂടെ കലർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിച്ചല്ലോ. അവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ അറിയാം. അവിടെ കഞ്ചാവും മറ്റ് പല സാധനങ്ങളും അവിടെ എത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്താണ് പറഞ്ഞത് MM മണി എന്ന് കേട്ടുകഴിഞ്ഞാൽ പ്രേക്ഷകർക്കത് വായിച്ചെടുക്കാം, മനസ്സിൽ കാണും അതെന്താ MM മണി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അന്ന് MM മണി അത് പറഞ്ഞ സമയത്ത് MM മണിയുടെ മേൽ കൊമ്പ് കോർത്ത് ചെന്ന് പലരും, ധീരനായ ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ നേരെ ഇത്രയും മോശമായ തരത്തിൽ തരംതാണ വാക്കുകളാണോ ഉപയോഗിക്കുന്നത്, അതും സ്കൂളിൻ്റെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്ത MM മണി എന്നൊക്കെയാണ് പറഞ്ഞത്. MM മണി പറഞ്ഞത് പിന്നീട് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. ആ MM മണിയുടെ സർക്കാർ തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ 2 കൈകൾ കൊണ്ട് എടുത്ത് കൈവെള്ളയ്ക്ക് അകത്താക്കി കൊണ്ടുപോയി സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ EP ജയരാജൻ എന്താണ് അന്ന് പറഞ്ഞത്, ഈ IASകാർക്ക് തന്നെ അപമാനമാണ് ഈ ശ്രീറാം വെങ്കട്ടരാമൻ. അങ്ങനെയുള്ള അദ്ദേഹം രാജിവെച്ചിറങ്ങിപ്പോവുക, സ്വമേധയാ രാജിവെച്ചിറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ EP ജയരാജൻ ഇന്ന് ആ പാർട്ടി ഭരിക്കുന്ന ഇതിൻ്റെ കൺവീനറാണല്ലോ, LDF കൺവീനറായിട്ടിരിക്കുന്ന ജയരാജൻ പറഞ്ഞത് അങ്ങനെയാണ്. ഇപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആള് തന്നെയല്ലേ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്? എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? അങ്ങനെ സാധാരണ ജനങ്ങൾക്ക് പോലും അറിയാവുന്നതാണ്. അവർ പോലും ഇപ്പോൾ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഈ ശ്രീറാം വെങ്കട്ടരാമനെ ആലപ്പുഴക്കാർ ഭയക്കുന്നു. അവർ രാത്രികാലങ്ങളിൽ ഇനിയിപ്പോൾ ഇറങ്ങി സഞ്ചരിക്കുമോന്നാണ് സംശയം. കാരണം വഴിവിട്ട് വാഹനം വരും, ജീവനിൽ കൊതിയുണ്ടേ. അതുകൊണ്ടിനി ആലപ്പുഴക്കാർക്കിനിയും ഭയമാണ് ഉള്ളത്.